ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റഡ് ഫുഡ് ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് പേപ്പർ ക്വില്ലിംഗ് ആർട്ട്, വെജിറ്റബിൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിൾ ഓൺ എന്ന ബെല്ലൈക്കോടെ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ, അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനും പറ്റിയുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റും റാഡിഷ് വൈറ്റ് റാഡിഷും പിന്നെ കുക്കുംബറുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായി കഴുകിയെടുത്താണ് ഇനി റാഡിഷിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ സ്കിൻ ഒന്ന് പീൽ ചെയ്യണം. സ്കിന്ന് പീൽ ചെയ്തിട്ട് അതിൻ്റെ സൈഡ് വൈസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ അത് നീളത്തിലൊരു റെക്റ്റാങ്കുലറായിട്ട് കിട്ടണം. അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ക്യാരറ്റിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്തിട്ട് അതിൻ്റെ സൈഡ് വൈസൊക്കെ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു റെക്റ്റാങ്കുലറായിട്ട് ലോങ് റെക്റ്റാങ്കുലറായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ വളരെ തിന്നായിട്ട് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. ക്യാരറ്റ് പീൽ ചെയ്ത് വെച്ചു. ഇനി കുക്കുംബർ എടുത്തിട്ടുണ്ട്. കുക്കുംബർ ഇതുപോലെ വളരെ തിന്നായിട്ട് പീൽ ചെയ്തിട്ടുണ്ട്. കുക്കുംബറിൻ്റെ പിന്നെ സൈഡ് വൈസ് ഒന്നും കട്ട് ചെയ്ത് കളയുന്നില്ല, കാരണം ഉള്ളിലോട്ട് വരുമ്പോൾ നമുക്ക് ഇത് പീൽ ചെയ്താൽ വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടത്തില്ല. ആ സീഡിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ കട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ സീഡ് ഭാഗം വരുമ്പോൾ ഒരു ഗ്യാപ്പ് പോലെ വരും. അപ്പോൾ അതുകൊണ്ട് അത് ജസ്റ്റ് നമ്മൾ സാധാ പീൽ ചെയ്യുന്ന പോലെ തന്നെ പീൽ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിലോട്ട് വരുമ്പോൾ കുറച്ച് പീൽ ചെയ്ത് ഉള്ളിലോട്ട് വരുമ്പോൾ സീഡാകുമ്പോൾ പിന്നെ സൈഡ് വൈസ് ആണ് ഞാൻ പീൽ വൈസ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ അത് റൗണ്ട് ചെയ്ത് എല്ലാം പീൽ ചെയ്തെടുക്കുന്നുണ്ട്. റാഡിഷ് ആണേൽ നല്ല നീളം ഉണ്ടായിരുന്നു. അപ്പം ക്യാരറ്റിൻ്റെയും കുക്കുംബറിൻ്റെയും ഒക്കെ നീളത്തിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അത് കുറച്ചൊന്ന് മുറിച്ച് മാറ്റി സ്കിന്നൊക്കെ കളഞ്ഞിട്ട് സ്കിന്നൊക്കെ പീൽ ചെയ്തിട്ട് അത് അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ആ ക്യാരറ്റിൻ്റെ നീളത്തിലുള്ള അത്രയും വലുപ്പത്തിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വളരെ തിന്നായിട്ട് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. എടുത്തിരിക്കുന്ന വെജിറ്റബിളൊക്കെ വളരെ തിന്നായിട്ട് പീൽ ചെയ്ത് വെച്ചു. ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലൊഴിച്ച് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വാഴയില ഇട്ട് കൊടുക്കുന്നു. അതിലും ഓയിൽ തേക്കുന്നുണ്ട്. വാഴയിലയും വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ഇഡ്ഡലി മാവാണ്. ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കുന്നു. ഒത്തിരി കട്ടിക്ക് ഞാൻ കൊടുക്കുന്നില്ല, കാരണം ഇത് പൊങ്ങി വരുമ്പം ഈ പാത്രത്തിലായതുകൊണ്ട് അധികം പൊങ്ങത്തില്ല. എന്നാലും പൊങ്ങി വരുമ്പോൾ നമ്മൾ വെക്കുന്ന വെജിറ്റബിൾ കാണത്തില്ല, അതുകൊണ്ട് ഞാൻ അധികം ഒഴിക്കുന്നില്ല. ഒരു തിൻ ലെയറായിട്ട് വരുന്ന രീതിയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് ഞാൻ ആ വെജിറ്റബിൾ പീൽ ചെയ്ത് വെക്കുന്നില്ല, കാരണം ഇപ്പോൾ അത് വെച്ചാൽ ചുരുട്ടിയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അത് അഴിഞ്ഞു പോത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഒന്ന് ആ മാവൊന്ന് ചൂടായി ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ആ വെജിറ്റബിൾ അത് വെക്കുന്നുള്ളൂ. ഇനി ഇത് അടച്ചു കൊടുത്ത് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ കാണിക്കുന്നത് ഇത് കുക്കാകുമ്പോൾ ആ വാൽവിൻ്റെ അവിടെ ഒരു അനക്കം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാവും ഇത് കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാവും. അതാണ് ഇപ്പോൾ അവിടെ പറയുന്നത്. ഇപ്പോൾ ഇത് ഗ്യാസായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് അടുപ്പ് മാറ്റിയിട്ട് നമ്മൾ പീൽ ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓരോന്നായിട്ട് എടുക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം എടുത്തത് ക്യാരറ്റാണ്. എന്നിട്ട് അത് ഒന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചുരുട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം, നല്ല ടൈറ്റായിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ലൂസായിട്ട് ഇടയ്ക്ക് ഗ്യാപ്പ് റൗണ്ടൊക്കെ കാണുന്ന രീതിയിൽ ആണ് ഇത് ചുട്ടിയെടുക്കുന്നത്. എന്നിട്ട് ആ മാവിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അടി ആ മാവിൽ ഒന്ന് ചൂടായി വന്ന് അത് കട്ടായിട്ട് വരുന്നതുകൊണ്ട് അത് അവിടെ ഇരിക്കുകയും ചെയ്യും, അഴിഞ്ഞു പോകത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ ക്യാരറ്റ് എടുത്തിട്ട് ആ തിൻ ലെയറായിട്ട് നമ്മൾ പീൽ വെച്ചേക്കുന്നത് എടുത്തിട്ട് ചുരുട്ടി ഇതിനകത്തോട്ട് ക്യാരറ്റിൻ്റെ എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അതേപോലെ റാഡിഷും ചുരുട്ടി എടുത്ത് വെക്കുന്നുണ്ട്. അതേപോലെ കുക്കുംബറും എടുത്ത് ചുരുട്ടിയെടുത്ത് വെക്കുന്നുണ്ട്. നമ്മളിതുപോലെ വെജിറ്റബിൾ ചുരുട്ടിയെടുക്കുമ്പോൾ അത് വെജിറ്റബിൾ മടങ്ങി അത് ഒടിയാതിരിക്കാനും ശ്രദ്ധിക്കണം.
ഇഡലി പാത്രത്തിലാണെങ്കിലും നമ്മൾ അത് മാവ് ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് ചൂടായി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വെക്കുന്നതായിരിക്കും കാരണം നല്ലത്. മാവ് പിന്നെ ആവി അടിച്ച് വരുന്നതനുസരിച്ച് അത് പൊങ്ങി വരുമല്ലോ, അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ വെക്കുമ്പം ആ വെജിറ്റബിൾ അങ്ങനെ കാണത്തില്ല. അപ്പോൾ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് അത് അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് വരുമല്ലോ, അത് കഴിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേരെയൊക്കെ കഴിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ്. ക്വില്ലിംഗ് ആർട്ട് നമ്മൾ ആ പേപ്പറിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ പല രീതിയിൽ ആ ചുരുട്ടുന്ന ചെയ്യാവുന്നുണ്ട്. ക്വില്ലിംഗ് ആർട്ട് പേപ്പറിൽ ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ചുരുട്ടിയെടുക്കുമ്പോൾ അത് പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു രീതിയിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരു 15 തൊട്ട് 20 മിനിറ്റ് ഒക്കെ എടുത്തു ഇത് ആയി വരാനായിട്ട്. അപ്പോഴത്തേനും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കും വെക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി ഇൻഡിപെൻഡൻസ് ഡേ തീം ബേസ്ഡ് ഒരു ഫുഡ് ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക അത് ഫാമിലിക്കും ഫ്രണ്ട്സിനും. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെയും ബൈ. Thanks for watching.